അരിക്കൊമ്പൻ വിഷയത്തിലെ ഹൈക്കോടതി തീരുമാനത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലയിലെ 10 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ ആരംഭിച്ചു. 13 പഞ്ചായത്തുകളാണ് ഹർത്താൽ ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് 3 പഞ്ചായത്തുകളെ ഒഴിവാക്കുകയായിരുന്നു. രാജാക്കാട്, സേനാപതി, ബൈസൺ വാലി പഞ്ചായത്തുകളെയാണ് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയത്. മിഷൻ അരിക്കൊമ്പനെതിരെ ഹർജി നൽകിയതിന് പിന്നാലെ തനിക്ക് ഭീഷണി വരുന്നുവെന്ന് വിവേക് വിശ്വനാഥൻ. സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഫോൺ കോൾ വഴിയുമാണ് ഭീഷണി സന്ദേശം. അരിക്കൊമ്പൻ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും വിവേക് പറഞ്ഞു. വിവേക് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അട്ടപ്പാടി മധു കേസ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. അന്തിമവാദം പൂർത്തിയായ കേസിൽ ഇന്ന് വിധി വരാനും സാധ്യതയുണ്ട്. മണ്ണാർക്കാട് SC/ST കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേരളത്തിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ കേരളത്തിലും പാലക്കാട്, വയനാട് ജില്ലകളിലും കിഴക്കൻ മേഖലയിലുമാണ് മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ ഉയർന്ന ചൂട് പാലക്കാടാണ് രേഖപ്പെടുത്തിയത്. പുനലൂർ, വെള്ളാനിക്കര, ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. തൃപ്പൂണിത്തറ കസ്റ്റഡി മരണത്തിൽ മനോഹരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചേക്കും. കേസുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ പരിശോധനയും അന്വേഷണ സംഘം നടത്തി. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമാകും അന്വേഷണ സംഘം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുക. വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഏകദേശം 3 ഇരട്ടിയിലേറെയാണ്. എന്നാൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്കുള്ള നിരക്കിൽ വർധനയില്ല. തിരുവനന്തപുരത്ത് നിന്ന് കാനഡയിലെ ടൊറന്റോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലെ നിരക്ക് 236,100 രൂപയാണ്. എന്നാൽ ടൊറന്റോയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പറക്കാൻ വേണ്ടത് 45,400 രൂപ മാത്രം. വേനൽ അവധിയും റംസാനും പ്രമാണിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിരവധി യാത്രക്കാരാണ് വിദേശത്തേക്ക് പോകുന്നത്. അതിനാൽ ഈ നിരക്ക് വർധന മലയാളിയുടെ ബജറ്റിനെയും ബാധിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണം സോണ്ട കമ്പനിക്ക് നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ അടിയന്തര കൗൺസിൽ ഇന്ന് യോഗം ചേരും. കഴിഞ്ഞ ദിവസം മേയർ വിളിച്ചു ചേർത്ത കക്ഷി നേതാക്കളുടെ യോഗത്തിൽ സോണ്ടയ്ക്ക് കരാർ നീട്ടിക്കൊടുക്കാൻ തീരുമാനമായിരുന്നു. ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തു. കോർപ്പറേഷൻ യോഗത്തിലും തീരുമാനത്തെ എതിർക്കാൻ ഒരുങ്ങുകയാണ് UDF BJP കൗൺസിലർമാർ. എന്നാൽ കൗൺസിലിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സോണ്ട കമ്പനിക്ക് കരാർ പുതുക്കി നൽകാനുള്ള തീരുമാനം ഭരണസമിതിക്ക് എടുക്കാനാകും. കൊച്ചി ബ്രഹ്മപുരത്തെ തുടർച്ചയായ തീപിടുത്തങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ടെക്കികൾ. ഇൻഫോ പാർക്കിന് മുന്നിൽ പ്ലക്കാർഡുകളുമായാണ് അവർ പ്രതിഷേധിച്ചത്. പൗരന്റെ അവകാശമായ ശുദ്ധവായുവും ജലവും കൊച്ചിയിലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ് എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനം നിലച്ചതോടെ മാലിന്യം തള്ളുന്നത് കൂടുന്നു. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഉൾപ്പെടെയാണ് ഈ പ്രദേശത്ത് തള്ളുന്നത്. ക്യാമറകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി തുടങ്ങിയെന്നാണ് തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡും എക്സിബിഷൻ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കം സമവായത്തിലെത്തിയില്ല. എക്സിബിഷനുള്ള തറവാടക ചതുശ്രടിക്ക് 2 രൂപ വീതം നൽകാനാവില്ല എന്ന നിലപാടിലാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. എന്നാൽ ഹൈക്കോടതി വിധി വരുന്ന മുറയ്ക്ക് തീരുമാനമെടുക്കാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും നിലപാടെടുക്കുന്നു. നാളെ മുതലാണ് എക്സിബിഷൻ ആരംഭിക്കുന്നത്. ശബരിമലയിൽ നിന്ന് റെക്കോർഡ് വരുമാനം ലഭിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് മിച്ച ബജറ്റ് അവതരിപ്പിക്കും. ശബരിമല അരവണയ്ക്കുള്ള ടിൻ നിർമ്മിക്കുന്ന ഫാക്ടറി ദേവസ്വം ബോർഡ് ബജറ്റിൽ ഉണ്ടാകും. ബോർഡിന് സ്വന്തമായി ഗ്യാസ് ഏജൻസി തുടങ്ങാനും നിർദ്ദേശമുണ്ടാകും. ശബരിമലയിൽ നിന്ന് മാത്രം ഇക്കൊല്ലം 368 കോടി രൂപയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. G20 ഷെർപ്പ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ കുമരകത്ത് പൂർത്തിയായി. 120 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1,600 പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. G20 ഷെർപ്പ സമ്മേളനങ്ങൾ മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെയും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ഏപ്രിൽ 6 മുതൽ 9 വരെയുമാണ് കുമരകത്ത് ചേരുന്നത്. കേരളത്തിന്റെ കലാ സംസ്കാരം, കലാരൂപം, പൈതൃകം എന്നിവ അനുഭവിക്കാനുള്ള അവസരവും ഒരുക്കുന്നതാണ് വേദികൾ. തിരുവനന്തപുരം നെടുമങ്ങാട്ട് സൂര്യഗായത്രിയെ കൊലപ്പെടുത്തിയ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. നാളെയാണ് കോടതി കേസിൽ വിധി പറയുക.
ക്രിമിനൽ സ്വഭാവമുള്ള പ്രതി അരുണുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. പ്രതിക്കെതിരായ തെളിവുകളും കോടതിയിൽ അവതരിപ്പിച്ചു. സൂര്യഗായത്രി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അരുൺ പ്രതിരോധിക്കുന്നതിനിടെ മരണം സംഭവിച്ചുവെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിരുവനന്തപുരം 6 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഡൽഹിയിൽ കോവിഡ് കേസുകളിൽ വർധന. കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തത് 300 പോസിറ്റീവ് കേസുകളാണ്. 2 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. 163 പേർ രോഗമുക്തി നേടി. 806 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ്. 130-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയം വോട്ടാക്കി മാറ്റാൻ അടുത്തയാഴ്ച കോലാറിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വമ്പിച്ച റാലിയും സംഘടിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശത്തിലുണ്ടായ അണുബാധയെ തുടർന്നാണ് ചികിത്സ തേടിയത്. ചികിത്സയ്ക്കായി കുറച്ച് ദിവസങ്ങൾ മാർപ്പാപ്പ ആശുപത്രിയിൽ തുടരുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഭരണ നേതൃത്വത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി UAE. ഉപപ്രധാനമന്ത്രിയായ ഷെയ്ഖ് മൻസൂറിനെ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. ഇതോടെ ഷെയ്ഖ് മുഹമ്മദ് അടക്കം 2 പേർ വൈസ് പ്രസിഡന്റുമാരായി ഉണ്ടാകും. ഷെയ്ഖ് ഖാലിദിനെ അബുദാബി കിരീടാവകാശിയായും നിയമിച്ചു. സംരംഭങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. പരിസ്ഥിതി, മാലിന്യ നിർമ്മാർജ്ജനം, വിനോദസഞ്ചാരം എന്നിവയ്ക്കും ഊന്നലുണ്ട്. കാഞ്ഞിരപ്പള്ളി അഞ്ചലിപ്പയിൽ പുതുതായി നിർമ്മിച്ച സാംസ്കാരിക നിലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശിവഗിരി മഠത്തിന്റെയും ഗുരു ധർമ്മപ്രചാര സഭയുടെയും നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. വൈക്കം TK മാധവൻ സ്ക്വയറിൽ സമൂഹ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. സെബിക്ക് പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് അനുവദിച്ചു നൽകിയിട്ടുള്ളത് എന്ന് ചെയർപേഴ്സൺ മാധവി പുരി ബച്ച്. പരിധിയില്ലാത്ത അധികാരങ്ങളുണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ പാർലമെന്റ് അനുവദിച്ചിരിക്കുന്ന അധികാരങ്ങൾ പരിമിതമാണെന്നും ചില നിയമങ്ങൾ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ചെയർപേഴ്സൺ. സുരക്ഷാ മേഖലയിൽ കൂടുതൽ സഹകരണത്തിനൊരുങ്ങി ഇന്ത്യയും റഷ്യയും. റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി നിക്കോളായ് പെത്രുഷോവ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കൊളംബിയയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 സൈനികർ മരിച്ചു. നാഷണൽ ലിബറേഷൻ ആർമിയിലെ വിമതരാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് സർക്കാർ ആരോപിച്ചു. കൊളംബിയയിൽ സമ്പൂർണ്ണ സമാധാനം കൊണ്ടുവരാനായി സർക്കാരും നാഷണൽ ലിബറേഷൻ ആർമിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അപലപിച്ചു. ആഗോള സ്ഥാപനങ്ങളിൽ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാൻ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നതായി US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലൻ. അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും വായ്പകൾ നൽകുന്നതിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്ക പരിശ്രമിക്കുകയാണ്. ചൈന ആഗോളതലത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ആശങ്കയുണ്ടാക്കുന്നുവെന്നും ജാനറ്റ് യെലൻ. തായ്വാൻ പ്രസിഡന്റ് തായ് ഇങ്ങിന്റെ US സന്ദർശനത്തോട് ഭീഷണിയുടെ സ്വരത്തിൽ പ്രതികരിച്ച ചൈന. കർശന നടപടിയുണ്ടാകുമെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്. എന്നാൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് തായ്വാൻ പ്രസിഡന്റും വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പാകിസ്ഥാനിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ തിക്കിലും തിരക്കിലുമിടെ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 46 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. സഹിവാൾ മേഖലയിലാണ് സംഭവം. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് 3 ജർമ്മനിയിൽ സന്ദർശനത്തിനായി എത്തി. അധികാരമേറ്റ ശേഷം ചാൾസ് രാജാവ് നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. രാഷ്ട്രപതിയുടെ വസതിയിൽ നടക്കുന്ന വിരുന്നിൽ ചാൾസ് 3 ഭാര്യ കാമിലയോടൊപ്പം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ജർമ്മനിയിലെ ജനങ്ങളെയും ചാൾസ് രാജാവ് അഭിവാദ്യം ചെയ്യും. തായ്ലൻഡിലെ ഖാവോ ലാം നാഷണൽ പാർക്കിൽ കാട്ടുതീ പടരുന്നു. കുത്തനെയുള്ള പർവ്വതത്തിലാണ് കാട്ടുതീ. പ്രദേശത്തുണ്ടായ ഇടിമിന്നലും കാറ്റിലും തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം.